രീതിയിൽ അല്പം കുങ്കുമം എടുത്ത് സിന്ദൂര രേഖയിൽ ചാർത്തുക. അങ്ങനെ മനോഹരൻ മനോഹരമായി താലി കെട്ടി കഴിഞ്ഞു. ഇനി അവന്റെ കാര്യം കട്ടപ്പോ. അവൻ കെട്ടിക്കൊണ്ട് പോട്ടെ അമ്മേ. ഇനി എം ഡി കസേരയിൽ ഇരിക്കാൻ പോകുന്നത് ആരാ? 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 എന്റെ മോൻ. ഇങ്ങോട്ടിറങ്ങി വേണം, കാറോടൊന്ന് കയറ്റിട്ട് അകത്തിരിക്കു. നിങ്ങളുടെ ഭാഗത്താ തെറ്റ്. ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് നിങ്ങൾ ഓവർടേക്ക് ചെയ്ത് വന്നത്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചെറിയ വാഹനത്തെ വലിയ വാഹനങ്ങളാ ശ്രദ്ധിക്കേണ്ടത്. താ 100 കിലോമീറ്റർ സ്പീഡിലാ വണ്ടി ഓടിച്ചത്. ഫോർ സ്പീഡിൽ വന്നിട്ട് ന്യായം പറയുന്നു. ദേ അവന്റെ മുട്ടിലെ തൊലി പോയിട്ടുണ്ട്. എന്താ പേര്? നീർക്കോലി സജി. പേടിക്കണ്ട സാറേ, ഒരു ഗുണ്ടയാ. ഒരു കൊട്ടേഷൻ ഏറ്റെടുത്ത് പോയതാ. അഡ്വാൻസ് ആയിട്ട് 25,000 കിട്ടി. സംഗതി ചെയ്തു കഴിഞ്ഞാൽ ബാക്കി 75,000 കിട്ടും. 1,00,000 പറഞ്ഞു വെച്ചിരിക്കുന്നു. ആ സ്ഥാനത്താ സാർ ഈ നക്കാപ്പിച്ച തന്നത്. ഇനി അമാർക്കത് തിരിച്ചു കൊടുക്കേണ്ടി വരും. പറഞ്ഞാ മതി, നിങ്ങക്ക് വേണ്ട ഞാൻ തരാം. ആയിക്കോട്ടെ, ഇറങ്ങട. എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കണം. ഓക്കെ ഓക്കെ. സാർ ഇങ്ങോട്ട് മാന്യത കാണിച്ചാ ഞങ്ങൾ ഡബിളാ, അതിന്റെ ഇരട്ടി കാണിക്കും. എന്നാ പിന്നെ വിട്ടോ സാറേ, മനസ്സമ്മതം കഴിഞ്ഞിട്ടെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാം. എങ്ങനെയുണ്ട് ആക്ടിങ്? സൂപ്പറായിരുന്നു. എത്രയുണ്ട്? 11,000. എടാ 10 കാട. 10? വേഷം കെട്ടി അഭിനയിച്ചത് ഞാനാ. അതിന് 10 അല്ല, 15,000 തരണം. 10 ചോദിക്കുന്നുള്ളൂ. നമ്മളുടെ ഡ്യൂട്ടി ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. എടാ രതീഷേ, നീ ഇവൻ തരികടയാണെന്ന് സൂചിപ്പിച്ചായിരുന്നല്ലോ അന്ന് കല്യാണത്തിന്റെ ഒരുക്കങ്ങൾക്കായിട്ട് നീ അവിടെ ചെന്നപ്പോ. എന്തെങ്കിലും നിനക്ക് തോന്നിയായിരുന്നു? ഞാൻ ഇപ്പോഴും അതിൽ തന്നെ ഉറച്ചു നിൽക്കുക. അവൻ എന്തൊക്കെയോ കുഴപ്പങ്ങളോ ഉണ്ട്. അമ്മൂമ്മ പറഞ്ഞതുപോലെ ബന്ധുക്കളൊക്കെ അലവലാതി കൂട്ടങ്ങളാണെന്നാ തോന്നുന്നത്. ആ അങ്ങനെ ആവട്ടെ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഇത് ഇവര് ശ്രമിക്കുന്നത് എന്താണെന്നറിയോ? എന്റെ മോനക്കാള് മോളിൽ നിൽക്കണം. അതിനാണ് ഈ കല്യാണ പെണ്ണിന്റെ അച്ഛനും അമ്മയും ശ്രമിച്ചോണ്ടിരിക്കുന്നത്. പിന്നെ കാക്ക വിളിച്ചാ കൊക്കാവോട്ടാ പ്രകാശ. സനല് കാര്യങ്ങളൊക്കെ ഭംഗിയാക്കി എന്നാ തോന്നുന്നത്. അലമ്പുണ്ടാക്കാൻ ചന്ദ്രസേനന്റെ ആൾക്കാരൊന്നും വന്നില്ല. എന്തായാലും താലി കെട്ട് കഴിഞ്ഞല്ലോ. ഓള ജീവിതം കൊളായി. പെണ്ണും ചെക്കനും ഇറങ്ങിയില്ലേ, ഇനി അളിയന്റെ അച്ഛനോടും അമ്മയോടും കയറിയിരിക്കാൻ മതി. ഇമ്പൊക്കെ ഓരോ കല്യാണം കൂടെ നടത്താലോ. അതൊക്കെ വേണ്ടിവരോടാ ബൈജു. അങ്ങനൊരു ദിവസം നീ മുന്നിൽ കണ്ടോ.